നമസ്കാരം. സ്ക്രീനിലെ പ്രണയം ജീവിതത്തിലേക്ക് പകർത്തി ഇടയ്ക്ക് വെച്ച് വേർപിരിഞ്ഞവരാണ് ദിലീപും മഞ്ജു വാര്യരും. ഇരുവരും വേർപിരിഞ്ഞതിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്നും സജീവമാണ്. പരസ്പരമുള്ള പഴിചാരലുകൾ ഇല്ലാതെയായിരുന്നു ഇരുവരും വേർപിരിഞ്ഞത്. പരസ്പര സമ്മത പ്രകാരമുള്ള വേർപിരിയലായിരുന്നു ഇവരുടേത്. മകൾ അച്ഛനൊപ്പം പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ ആ തീരുമാനം അംഗീകരിക്കുകയായിരുന്നു മഞ്ജു വാര്യർ. വിവാഹമോചനം കഴിഞ്ഞതിന് ശേഷമായി മഞ്ജു വാര്യർ വീണ്ടും കലാരംഗത്തേക്ക് തിരിച്ചെത്തിയിരുന്നു. നൃത്തവേദിയിലേക്കായിരുന്നു ആദ്യം എത്തിയത്. പിന്നാലെയായി ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രം താരത്തെ തേടി എത്തുകയായിരുന്നു. നായകന്മാരെ വെല്ലുന്ന തരത്തിലുള്ള തിരിച്ചുവരവായിരുന്നു ലേഡി സൂപ്പർസ്റ്റാറിൻ്റെത്. ദിലീപിനെയും മീനാക്ഷിയെയും കുറിച്ച് പലരും പലപ്പോഴും ചോദിക്കാറുണ്ട് എങ്കിലും മഞ്ജു വാര്യർ മൗനം പാലിക്കാറാണ് പതിവ്. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോഴുള്ള മഞ്ജു വാര്യരുടെ പ്രതികരണത്തെക്കുറിച്ചും അന്നത്തെ അഭിനയത്തെക്കുറിച്ചും പറഞ്ഞെത്തിയിരിക്കുകയാണ് പ്രൊഡക്ഷൻ കൺട്രോളറായ സേതു അടൂർ. മോഹൻലാൽ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ കടുത്ത മോഹൻലാൽ ആരാധികയായ മീനുക്കുട്ടിയുടെ കഥ പറഞ്ഞ ചിത്രമായിരുന്നു മോഹൻലാൽ. ഇന്ദ്രജിത്തും മഞ്ജു വാര്യരുമായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയത്. സിദ്ധു പനകലായിരുന്നു ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ. പുള്ളിക്ക് പെട്ടെന്ന് വേറൊരു സിനിമ വന്നപ്പോഴാണ് തന്നെ ഇതിലേക്ക് വിളിച്ചതെന്ന് സേതു അടൂർ പറയുന്നു. മഞ്ജു വാര്യരും ഇന്ദ്രജിത്തും ഒക്കെയായി സംസാരിച്ച് ധാരണയായ സമയത്താണ് താൻ എത്തിയത്. തിരക്കഥയൊക്കെ പൂർത്തിയാക്കിയിരുന്നു. മോഹൻലാൽ എന്ന പേരാണ് ആ സിനിമയെ വിജയിപ്പിച്ചത്. മഞ്ജു വാര്യർക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കഥാപാത്രമായിരുന്നു മീനുക്കുട്ടി. ആമയിലും അഭിനയിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. വൈകുന്നേരം വരെ ആമയിലും രാത്രിയിൽ മോഹൻലാലിലും അങ്ങനെയായിരുന്നു അഭിനയിച്ചിരുന്നത്. ദിലീപിനെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത വന്ന സമയത്ത് മഞ്ജു വാര്യർ മോഹൻലാൽ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നുവെന്നും സേതു പറയുന്നു. ദിലീപിന്റെ അറസ്റ്റ് വാർത്ത വന്നതോടെ മഞ്ജു വാര്യർ ഇനി അഭിനയിക്കുമോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അന്നൊരു വില്ലയിലായിരുന്നു ഷൂട്ട്. മഞ്ജുവിന്റെ വീട്ടിലെ രംഗങ്ങളായിരുന്നു ചിത്രീകരിച്ചിരുന്നത്. അറസ്റ്റിനെ കുറിച്ച് ആരും ഒന്നും അങ്ങോട്ട് ചോദിച്ചില്ല, ഇങ്ങോട്ടൊന്നും പറഞ്ഞുമില്ല. ആൾ ഭയങ്കര മൂടിയായിരുന്നു. അഭിനയത്തിൽ നിൽക്കുമ്പോഴൊന്നും മുഖത്ത് കാണിച്ചിരുന്നില്ല. റിലീസിന് മുൻപ് സിനിമ മോഹൻലാലിനെ കാണിക്കാനായി ശ്രമിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹം തിരക്കിലായിരുന്നതിനാൽ അത് നടന്നിരുന്നില്ല. മോഹൻലാലിന്റെ സിനിമയുടെ ചിത്രീകരണം കാണുന്ന മീനുക്കുട്ടിയുടെ രംഗങ്ങൾ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. എന്തുകൊണ്ടോ അത് നടന്നില്ല. അതിന്റെ നിർമ്മാതാവും സംവിധായകനും അങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്തിരുന്നുവെങ്കിലും നടക്കാതെ പോയി. സിനിമ കണ്ടപ്പോൾ മോഹൻലാലിനും സന്തോഷമായിരുന്നു. സാമ്പത്തികമായി വിജയിച്ചിരുന്നു ഈ സിനിമ. ഇതിൽ കൂടുതൽ ദിവസങ്ങൾ ഓടുമെന്നായിരുന്നു കരുതിയത്. അതുണ്ടായില്ല എന്നും സേതു അടൂർ പറയുന്നു. ലാലേട്ട എന്ന ടൈറ്റിൽ ഗാനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇന്ദ്രജിത്തിന്റെ മകളായ പ്രാർത്ഥനയായിരുന്നു ഈ ഗാനം ആലപിച്ചത്. ദിലീപ് അറസ്റ്റായി എന്ന് അറിഞ്ഞപ്പോൾ മഞ്ജുവിന്റെ മുഖം ആകെ മാറി. പിന്നീട് മഞ്ജുവിന് ഒരു മൂടുണ്ടായിരുന്നില്ല. വളരെ വിഷാദത്തോടെയാണ് മഞ്ജുവിനെ കാണാൻ സാധിച്ചത് എന്ന് പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.